ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അബ്ജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആലുവയിലാണ്, ഫോർ വീൽ ഡ്രൈവ്സിൻ യൂസ്ഡ് കാർസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് കഴിച്ച്. അപ്പോൾ ഇന്ന് ലോ ബഡ്ജറ്റ് മീഡിയം കാർസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിന് മുന്നേ കുറച്ച് ലോ ബഡ്ജറ്റ് കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വേണേൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാരുതി സുസുക്കി സലേറിയോ ആണ്, കെ എൽ 45 രജിസ്ട്രേഷൻ നമ്പർ 800, ഫാൻസി നമ്പറാണ്. ടയർ ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സലേറിയോ VXI പെട്രോൾ വണ്ടി, ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല. സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടയറും കുഴപ്പമൊന്നുമില്ല. ഇതൊരു പുതുവത്തെ ടയർ തന്നെ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഓ നൈസ്, നല്ലൊരു ഗുഡ് സ്മെല്ലൊക്കെ ഉണ്ട്, സൂപ്പർ ഇൻറ്റീരിയർ. അതുപോലെ തന്നെ സീറ്റൊക്കെ ഡുവൽ കളർ, സൈഡ് യെല്ലോ കളർ, നല്ല അടിപൊളി ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതേതാ മോഡലേക്കാ? 2016 VXI അല്ലേ. ഓട്ടോമാറ്റിക് ആണല്ലേ. ഓട്ടോമാറ്റിക്. ഇതിൻ്റെ പ്രൈസ് എത്ര? 398 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിത് ലോൺ കിട്ടും അല്ലേ. ലോൺ സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര ലോൺ ഡ്രൈ? 71,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഓക്കെ, അടുത്ത വണ്ടി നിറ സ്കോഡയാണ്. റാപ്പിഡ് അല്ലേ? റാപ്പിഡ് കെ എൽ 43 രജിസ്ട്രേഷൻ, അതായത് മട്ടാഞ്ചേരിയാണ്. വൈറ്റ് കളർ വണ്ടി, വൈറ്റ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റൊക്കെ നല്ല സൂപ്പർ അലോയാണ്. അതുപോലെ തന്നെ ടയർ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം. കൊള്ളാം, ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല. നല്ല പുതുത്തൻ ടയർ, ഉള്ളിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്, ഫ്ലൂറസെൻ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. സ്കോഡ റാപ്പിഡ് കെ എൽ 43. ഞാൻ എൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. കൊള്ളാം, നല്ലൊരു സൂപ്പർ ഇൻറ്റീരിയർ, അടിപൊളി. അതുപോലെ തന്നെ സീറ്റ് ക്വാളിറ്റിയൊക്കെ സൂപ്പർ സീറ്റ് ക്വാളിറ്റി ആണ് കേട്ടോ. ഒരു അടിപൊളി സീറ്റ്. ഞാൻ അതിൻ്റെ ഒരു ഈ ഒരു സൈഡ് കാണിച്ചു തരാം. കൊള്ളാം, ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല. പുതിയ ടയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 2012 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ. 3.5 ലക്ഷം രൂപ അല്ലേ. 3,50,000 രൂപയാണ്. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. ഇത് ലോൺ കിട്ടും? ലോൺ കിട്ടും. ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്ററായി? 74,000 കിലോമീറ്റർ. ഒത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഹുണ്ടായുടെ i20 ആസ്റ്റയാണ്. 2009 മോഡൽ വണ്ടിയാണ്. പെട്രോള് കെ എൽ 4 രജിസ്ട്രേഷൻ, വൈറ്റ് കളർ വണ്ടി. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ ടയർ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് ടയറും പുതുത്തൻ ടയർ തന്നെ. i20 അസ്റ്റ ABS സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, ഈ ഒരു ടയറും പുതുത്തൻ ടയർ തന്നെ. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഈ ഒരു ടയർ കാണിച്ചു തരാം. ഇത് നല്ലൊരു പുതിയ ടയർ തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. കൊള്ളാം, ഇൻറ്റീരിയർ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ നല്ല കാപ്പി കളർ സീറ്റ്. പെട്രോൾ വണ്ടി, 120,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. 2009 മോഡൽ വണ്ടി, അസ്റ്റ i20 അസ്റ്റ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 245,000 രൂപയാണ്. അതുപോലെ തന്നെ ഇത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട്. പിന്നെ നമുക്കിത് ലോണും കിട്ടുന്നതാണ്. കിഡാണ്, കെ എൽ 7 രജിസ്ട്രേഷൻ, അതായത് വൈറ്റ് കളർ വണ്ടി, എറണാകുളം രജിസ്ട്രേഷനാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ടയർ ഭാഗമൊക്കെ അത്യാവശ്യമുണ്ട്. അത്യാവശ്യം നല്ലൊരു പുതുത്തൻ ടയറൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ടയർ കുഴപ്പമൊന്നുമില്ല. ആ അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 2016 മോഡൽ വണ്ടിയാണ്. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഈ ഒരു ടയറും കുഴപ്പമൊന്നുമില്ല. സൈഡ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, ഈ ഒരു ടയർ അടിപൊളി. ഞാനതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. കൊള്ളാം, നല്ലൊരു സൂപ്പർ ഇൻറ്റീരിയർ. സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റാണ് കേട്ടോ, അടിപൊളി കാര്യങ്ങൾ. കൊള്ളാം, നല്ല സൂപ്പർ ഇൻറ്റീരിയർ. അതുപോലെ തന്നെ സ്റ്റീരിയോ, ഇതിപ്പോൾ ഇന്ന് വന്ന വണ്ടി ആയതുകൊണ്ട് സ്റ്റീരിയോ പണിയാൻ കൊടുത്തേക്കാണ്. 2016 വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 370,000 രൂപയാണ്. അതുപോലെ തന്നെ ഇത് നെഗോഷ്യബിൾ ആണ്, നമുക്കിത് ലോൺ കിട്ടും. ഇത് എത്ര കിലോമീറ്റർ ആയുണ്ട്? 19,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണറാണോ?
സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ. ഓക്കെ. അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ബ്രിയോ ആണ്. 2012 മോഡൽ വണ്ടി, പെട്രോള്, KL5 രജിസ്ട്രേഷൻ, സിൽവർ കളർ വണ്ടി. ടയർ ഭാഗമൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ അലോയ് ഇട്ടിട്ടുണ്ട്. BBS ആണെന്ന് തോന്നുന്നുണ്ട്. ടയറൊക്കെ നല്ല വലിയൊരു ടയറാണ്. കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെ. കൊള്ളാം, നല്ല അടിപൊളി അലോയും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. KL5 IVTEC കൊള്ളാം. അലോയൊക്കെ നല്ല സൂപ്പർ. ടയറൊക്കെ അത്യാവശ്യമുണ്ട്. ഈ ഒരു ടയറും കുഴപ്പമില്ല, നല്ലൊരു ടയർ തന്നെ. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. കൊള്ളാം, നല്ലൊരു അടിപൊളി ഇൻറ്റീരിയറാണ് അതിൻ്റെ ഉള്ളിൽ. എനിക്കിഷ്ടപ്പെട്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി. സീറ്റ് ഭാഗമൊക്കെ അടിപൊളി. അപ്പോൾ 2012 മോഡൽ ഹോണ്ട ബ്രിയോ പെട്രോൾ, 53,000 കിലോമീറ്റർ ഓടി. ഈ വണ്ടിയുടെ പ്രൈസ് 345,000. അതുപോലെ തന്നെ ഇത് പ്രൈസ് നെഗോഷ്യബിളാണ്. പിന്നെ അത് നമുക്കിത് ലോണും കിട്ടാവുന്ന ഒരു വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. പ്രൈസ് അടുത്തൊരു വണ്ടി മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. KL40 രജിസ്ട്രേഷൻ, 2009 വണ്ടി, ഡീസലി. ടയർ ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ടയർ തന്നെ. സിൽവർ കളർ വണ്ടി. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ടയർ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. KL40 രജിസ്ട്രേഷൻ, അതായത് പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കൊള്ളാം, അലോയില്ല. ഈ ഒരു ടയറും നല്ലൊരു അടിപൊളി ടയർ തന്നെ. ഒരു 130,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കട്ടെ. കൊള്ളാം, നല്ലൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. സ്റ്റീരിയോ ഒക്കെ സോളിഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. നല്ലൊരു സീറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതൊരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇപ്പോൾ ഒരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 228,000. അതുപോലെ തന്നെ ഇത് ലോൺ കിട്ടില്ല. പ്രൈസ് അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഹുണ്ടായുടെ ഐ10 ആണ്, മാഗിന. 2012 വണ്ടിയാണ്. പെട്രോള്, 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ 59. വൈറ്റ് കളർ വണ്ടി, അടിപൊളി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അലോയ് ഇല്ല. ടയർ ഭാഗമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടയറും ഒരു മീഡിയം ടയറും ഒക്കെ ഉണ്ട്. ഇത് നല്ലൊരു പുതിയൊരു ടയർ തന്നെ. കൊള്ളാം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഈ ഒരു ടയർ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ടയറൊക്കെ തന്നെ. ഇതൊരു പുതിയൊരു ടയറുമാണ്. പാൻ്റ് ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഓ സൂപ്പർ. കൊള്ളാട്ടോ, ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി ഇൻറ്റീരിയർ. നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല. കമ്പനി സീറ്റ് ക്രീം കളർ. ഇപ്പോൾ 2012 മോഡൽ വണ്ടിയുടെ പ്രൈസ് 258,000 രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നെഗോഷ്യബിളാണ്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ലോൺ കിട്ടും. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഐ10 മാഗ്ന. 63,000 കിലോമീറ്റർ ഓടിയ പെട്രോള് വണ്ടി. പ്രൈസ് അപ്പോൾ അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ റിനോൾട്ട് ഫ്ലൂവൻസ് ആണ്. DCI എഞ്ചിൻ, KL7 രജിസ്ട്രേഷൻ, കാപ്പി കളർ. നമ്പറൊക്കെ ഉള്ള 396 369 വെച്ചെങ്കിൽ മമ്മൂക്കടെ നമ്പറായതിന്. കൊള്ളാം, നല്ലൊരു വണ്ടി. ഇപ്പം ഞാൻ അതിൻ്റെ ടയർ ഭാഗം, ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗമൊന്നും കുഴപ്പമില്ല, നല്ല പുതിയ ടയർ. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇതിവിടെ ഒരു സ്ക്രാച്ചും ഉണ്ട്, നല്ലൊരു സ്ക്രാച്ചാണ്. അതുപോലെ തന്നെ ടയർ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു നല്ലൊരു സൂപ്പർ ടയർ തന്നെ. ഞാൻ ഈ ഒരു സൈഡ് കാണിച്ചു തരാം. കൊള്ളാം, അതായത് ഇവിടെയുണ്ട് ഒരു സ്ക്രാച്ച്. ടയറൊക്കെ നല്ല പുതുപുത്തൻ ടയറാണ് കേട്ടോ, അടിപൊളി ടയർ. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അലോയ് അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നുമില്ല. നല്ലൊരു അലോയ് തന്നെ. ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു പുതിയൊരു ടയർ തന്നെ. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഓ സൂപ്പർ, നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ ഇൻറ്റീരിയർ ആണ് കേട്ടോ. റിനോൾട്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. സൂപ്പർ വണ്ടി. അതുപോലെ തന്നെ എൻ്റെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ സീറ്റാണ്. ക്രീം കളർ സീറ്റ്, ലെതർ സീറ്റ്. അതുപോലെ തന്നെ വുഡിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ അടിപൊളി സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 2012 മോഡൽ വണ്ടി, ഡീസൽ വണ്ടി അല്ലേ.
ഡീസൽ വണ്ടി എത്ര? 348,000 രൂപ അല്ലേ. എത്ര കിലോമീറ്റർ ഉണ്ട്? 78,000 കിലോമീറ്റർ. ഇത് ലോൺ കിട്ടോ? ലോൺ കിട്ടോ അല്ലേ. ഓക്കെ, സിംഗിൾ ഓണറാണ്, സിംഗിൾ ഓണർ വണ്ടി അല്ലേ. ഓക്കെ, i20 സ്പോർട്സ് ആണ്, ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്, വൈറ്റ് കളർ വണ്ടി, ഡീസലാണ് വണ്ടി, 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2012 മോഡൽ വണ്ടിയാണിത്. 13,000 രജിസ്ട്രേഷൻ. ടയർ ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല, അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. i20 സ്പോർട്സ്, 100,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഡീസൽ വണ്ടി. ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല, ടയറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട വണ്ടിയാണ്, ഡൽഹി രജിസ്ട്രേഷനാണ്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കേതായാലും നോക്കാം. അതുപോലെ തന്നെ സൈഡ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഒരു വണ്ടിയുടെ. ഈ ഒരു ടയറും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം ഈ ഒരു വണ്ടിയുടെ. ഇൻറ്റീരിയർ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഇൻറ്റീരിയർ, സീറ്റൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള സീറ്റ് തന്നെയാണ്. നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് നോക്കട്ടെ. ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 290,000. എന്ന് പറഞ്ഞാൽ നിസാൻ മൈക്ര, റെഡ് കളർ വണ്ടി, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി വണ്ടി. ടയർ ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഓടാനുള്ള ടയറൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 106,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. കൊള്ളാം, നല്ലൊരു മണമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടി പ്രൈസ് 330,000, 330,000 രൂപ നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ കിട്ടും. ഹുണ്ടായുടെ എക്സെൻ്റ് ആണ്, 2015 മോഡൽ വണ്ടി, പെട്രോളാണ്, KL17 രജിസ്ട്രേഷൻ, അതായത് മൂവാറ്റുപുഴയാണ്. വൈറ്റ് കളർ വണ്ടി, 31,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. ടയർ ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല, അലോയ് ഇല്ല, റമ്മാണ്, ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കുഴപ്പമൊന്നുമില്ല, ടയറൊക്കെ നല്ല പുതിയ ടയർ തന്നെ. ബാക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടായി എക്സെൻറ്റ്, ഈ ഒരു സൈഡ് ടയർ പുതിയത് തന്നെ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് കാണിച്ചു തരാം. കൊള്ളാം, ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടയർ, പെട്രോൾ വണ്ടി, 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 2015. ഇപ്പം ഞാനൊരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. അടിപൊളി ഇൻറ്റീരിയറൊക്കെ, നല്ല സൂപ്പർ ഇൻറ്റീരിയർ. സ്മെല്ല് കാര്യങ്ങൾ അച്ചറ സ്മെല്ലൊന്നുമില്ല. സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ്. അതുപോലെ തന്നെ സോണിയുടെ സ്റ്റിയറിങ് സീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി വണ്ടി. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 378,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. അതുപോലെ തന്നെ ഇത് നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട്, പിന്നെ നമുക്ക് ലോണും കിട്ടുന്നതാണ്. ഇത്തരം വണ്ടി എന്ന് പറഞ്ഞാൽ ഹുണ്ടായുടെ ഗ്രാൻഡ് i10 ആണ്, പെട്രോള് വണ്ടി, KL5 രജിസ്ട്രേഷൻ, ഓറഞ്ച് കളർ, ലൈറ്റ് ഓറഞ്ച് ആണ്, 2014 മോഡൽ വണ്ടിയാണ്, പെട്രോള്, ഓട്ടോമാറ്റിക് ആണ്. ഈ ഒരു സൈഡ് ടയർ ഭാഗം കുഴപ്പമൊന്നുമില്ല, അലോയ് ഒക്കെ ഉണ്ട്. 63,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ കൊള്ളാം, ഈ ഒരു സൈഡും ടയർ ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല. KL5 രജിസ്ട്രേഷൻ അല്ലേ, കൊള്ളാം, ഈ ഒരു സൈഡും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു പുത്തൻ ടയറും അലോയൊക്കെ ഉണ്ട്. പൈസ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചു തരാം. കൊള്ളാം, അടിപൊളി സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ ഇൻറ്റീരിയർ. സ്റ്റിയറിംഗ്, സ്വിച്ച്, ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഓട്ടോമാറ്റിക് വേരിയൻ്റ് വണ്ടി. അതുപോലെ തന്നെ സീറ്റ് ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2014 മോഡൽ വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 460,000 രൂപയാണ്. 63,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടി, ഓട്ടോമാറ്റിക്, ഗ്രാൻഡ് i10. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 460,000 രൂപ. അതുപോലെ തന്നെ നമുക്കിത് ലോൺ കിട്ടുന്നതാണ്, പ്രൈസ് നെഗോഷ്യബിളും ആണ്. ഗൈസ് അപ്പോൾ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോറൂമിലെ ഡീറ്റെയിൽസ് ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി എപ്പിസോഡ് അടുത്ത ദിവസങ്ങളായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിവസവും 11 മണിക്ക് ഈ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഇനിയും വരുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.